السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وذكر فإن الذكرى تنفع المؤمنين. صدق الله مولانا العظيم. പ്രിയമുള്ള സഹാധികളെ, ഇപ്പോൾ ഒരുമിച്ച് കൂടിയതായ മുസ്ലിം സ്നേഹിതന്മാരെ, മഹാനായ താജുൽ ഉലമന്റെ കരാമത്താണ് ഈ കുന്നിൻ്റെ മുകളിൽ നമ്മളൊക്കെ കൂടിയത്. അതുകൊണ്ട് ഈ കുന്ന് വെളിച്ചം വെച്ച് മഹാനായ അവരുകൾ വലിയ വെളിച്ചം തന്നെ ഈ നാട്ടുകാർക്ക് അവർ കിട്ടിയത് വലിയ കിട്ടലാണ്. നമ്മളെ നാടിൻ്റെ അടുത്ത നാടാണല്ലോ ഇവിടെ അവരെ മക്കാമ ഇവിടെ കിട്ടിയത്. ഈ നാട്ടിൽ എല്ലാവർക്കും വലിയ നിയമത്താണ്. ഹിന്ദു മുസ്ലിം വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഗുണം കിട്ടും അവരെ കൊണ്ട്. അങ്ങനത്തെ ഇതാണ്. അപ്പോൾ ഈ ആണ്ടിന് എല്ലാവരും അനുകൂലിക്കുക എന്നുള്ളത് അവരെ സ്വയം കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് ഈ ആണ്ടിന് ഇത് ഉറൂസ് എന്ന ഔലിയാക്കന്മാരെ ഉറൂസ് എന്നതിനെ പറ്റി പറഞ്ഞത്, അതിന് എല്ലാവരും പങ്കുള്ള എന്നുള്ളത് അത് അവർക്കുള്ള ഗുണമാണ്. ആ ഗുണം കൊണ്ടിപ്പോൾ ഒരു മഹാന്മാരായ കൂട്ടക്കാരെ സിയാരത്ത് ചെയ്താൽ നമ്മളെല്ലാം ഓതി പാത്തി ഓതിയാൽ ആ കൂലി അവർക്കും കിട്ടും, അവരെ മദതി അമ്മക്കും കിട്ടും, അതിനോടുകൂടെ നമ്മളെ കാര്യങ്ങളും സാധിക്കും, ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ല നല്ല ആളുകളെ സംസാരിക്കുക, അവരെ പറ്റി പഠിക്കുക എന്നുള്ളത് ദീനിൻ്റെ ഒരു ഉമ്മൂറുപെട്ട തന്നെയാണ്. വലിയ ആളുകളെ അവർ വഫാത്തായി പോയാൽ ഹയാത്തുള്ള കാലത്തിനേക്കാളും അവർക്ക് അള്ളാഹുവിൻ്റെ പക്കം നല്ല വലിപ്പത്തരം ആശിരാവുന്നതാണ് ഉലമാക്കന്മാരെ നമുക്ക് ഒളിപ്പിച്ചത്. നല്ല ആളുകൾ വഫാത്തായി പോയാൽ അവരെ ജസാഇൻ്റെ വീട് ആഹ്റമാണല്ലോ, മരിച്ചു പോയ ആഹ്റത്തിലായി. അപ്പോൾ അവർക്ക് ദർജ കയറുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഹയാത്തിൻ്റെ കാലത്ത് നമ്മളവരോട് ഇടതോടി പല കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ കാര്യം സാധിക്കും ഔലിയാക്കന്മാരായിക്കൊണ്ട്. ഈ താജുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒലിയ എന്നുള്ളതിലൊരു സംശയമില്ല. അള്ളാഹു തആലാനെ മാത്രം ഭയപ്പെടുന്ന വലിയ മഹാനായിരുന്നു. അല്ല ആലിമുമാണ്, ആബിദുമാണ്, ആരിഫുമാണ് അവർ. ദർശനത്തിൽ അവസാനം വരെ ദർശനത്തുക, എല്ലാ ഫനും ദർശനത്തിയിട്ട് ജനങ്ങളെ ആലിമ്യങ്ങളാക്കുക എന്നുള്ള സ്വഭാവമാണ് അവർക്കുള്ളത്. അതെല്ലാ ഫനും ദർശനത്തും എന്താ കിതാബ് ഇതൊക്കെ സംശയങ്ങളൊക്കെ തീരണമെങ്കിൽ എല്ലാ വിഷയത്തിലും പഠിച്ചിടണമെങ്കിൽ സംശയങ്ങൾ തീരുള്ളൂ. അതിന് എല്ലാ ഫനും ദർശനത്തുന്ന മഹാനായിരുന്നു അപ്പന്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ കൂട്ടക്കാർ ഒക്കെ ആക്ഷേപിക്കണ ചില പെണ്ണുകൾ മേക്കൂലാത്തൊക്കെ അത് ഒക്കെ അഹമ്മദുള്ളയൊക്കെ അവസാനം വരെ ദർശനമായിരുന്നു. അഹമ്മദുള്ള പിന്നെ ചകമീനി പോലത്തെ കിതാബുകളൊക്കെ അവസാനം വരെ അവർ ദർശനത്തിന്. എന്തതിൻ്റെ ആവശ്യം? അതൊക്കെ പഠിച്ചിട്ട് ദീനിനെ എതിർക്കണവർക്ക് മറുപടി അറിയാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവരെ ശിഷ്യന്മാരെ വലിയ ആലിമ്യങ്ങളായി വളർത്തുവിടുന്ന ഒരു സ്വഭാവമായിരുന്നു മഹാനായ തങ്ങൾക്ക് എന്നുള്ള ആർക്കും നിഷേധിക്കാൻ കഴിയൂല. അവിടെ പോയി നോക്കിയാൽ കാണാം. ഉപരെ ദർശനത്തിന് സമയത്ത് ചെന്നാൽ ഏവരും അലസ്യപ്പെട്ടു പോകും, ഇങ്ങനെ നടന്നിങ്ങനെ പറഞ്ഞു കൊടുക്കലാണ്. തെറ്റ് ഒരാൾ വായിച്ചാൽ ചെന്നിട്ട് അവൻ തന്നെ തല്ലു കൊടുക്കും, നോക്കി വായിച്ചാൽ അങ്ങനെ അങ്ങനെ പഠിപ്പിക്കല്. അങ്ങനെ ഇങ്ങനെ കേട്ടതും കണ്ടതൊക്കെ പഠിപ്പിക്കണമല്ല. പഠിച്ചു വെച്ച് കലിപ്പിൽ ഇൽമ അവിടെ സ്ഥാപിച്ചു വെച്ച മഹാനായിരുന്നു താജുൽ ഉലമ. അദ്ദേഹത്തിനെ പറ്റി മതി പറഞ്ഞ് തീർക്കാൻ നമുക്ക് കഴിയൂല. നല്ല ആരിഫീങ്ങളായ
സാലിക്കീങ്ങളിൽപ്പെട്ട് മഹാനായിരുന്നു. ഉപരസ്വഭാവം മഹാനായ ഹിക്കമന്റെ മുസനി പറഞ്ഞ ആ തിരികത്തുപെട്ട അപ്പോ മുബരെ സുരൂക്കില് അല്ലാന മാത്രം ആണ് എത്തിമാതി ചെയ്തത്. നമ്മളേക്കുന്നുണ്ടാകണ കസബ് അല്ല നമ്മളെ ഉയർത്തുന്നത്, നമ്മളേക്കുന്നുണ്ടാകണ അനീതിയല്ല നമ്മളെ അധപതിപ്പിക്കണത്, അള്ളാഹു തആലാന്റെ ഇറാദത്താണ് എന്നുള്ള വിഷയത്തിൽ ഉറച്ച് ജീവിക്കണ ആരിഫീങ്ങളുടെ അയ്യപ്പെട്ടതായിരുന്നു മഹാനായ താജുലമാർ എന്നായിരുന്നു നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി എനിക്കറിയില്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് അവരെ പറ്റി. നല്ല ഈ സിഫത്തുള്ള മിന്നലാമാതിന്റെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ ഞാൻ ഇനി നന്നാവില്ല എന്ന് വിചാരിച്ച പാളിച്ചില്ല. റഹ്മത്തില്ല, അത് വലിയ മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെയല്ല, അള്ളാഹു തആലാന്റെ അതിനെ കൊണ്ടുള്ള സുരൂക്ക് അള്ളാഹു തആലയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. നമ്മളെ അമല് നമ്മളെ കസബാണ്, നമ്മളെ കസബല്ല നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അള്ളാഹു ഖൽഖുക്കും മാത്രമേ അള്ളാഹു തആലയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള ഉറപ്പ് ഉള്ള മഹാനായിരുന്നു അവർ. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അള്ളാഹു തആലാനല്ലാതെ പേടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല, അത്ര മഹാനാണ്. അപ്പോൾ അവരെ പറ്റി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്തിനുവേണ്ടി നമ്മളെ ജീവിതം അങ്ങനെയാണ്? അള്ളാഹുക്ക് വേണ്ടിയാകണം ജീവിതം. നമ്മളെന്തെങ്കിലും ദീനിൽ പറ്റാത്ത പറഞ്ഞ് പേരുണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ നമുക്ക് ആവശ്യപ്പെട്ടതല്ല. ദീനിന് എതിരുണ്ടായാൽ അവർ ഏവരോടും പറയുന്ന മഹാനായിരുന്നു. അങ്ങനത്തെ ആളുകൾ ഒക്കെ ഒഫാത്തായി പോകുമ്പോൾ ദീനില്ലാതാവും, സൂക്ഷിക്കണം നമ്മൾ. അങ്ങനത്തെ ആളുകൾ അമുസ്ലിമിങ്ങൾക്ക് വരെ അവരോട് വലിയ സ്നേഹമായിരുന്നു. വല്ല മന്ത്രിമാരും എല്ലാം ഉപരി എന്താ വിചാരിച്ച കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ എപ്പോഴും സാധിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വലിയ മഹാനായിരുന്നു താജുലമ്മ. താജുലമ്മനെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയൂല, മനസ്സിലാക്കിയവർക്ക് മനസ്സിലാക്കിയത് പറയാൻ കഴിയൂല. അത്ര തോന ആയുള്ള മനസ്സിനാണ് താജുലമ്മ. അവരെ സന്താനങ്ങൾക്കും അവരെ മുഹിബീങ്ങൾക്കൊക്കെ അള്ളാഹു തആല അവരെ കൊണ്ടുള്ള ആ ബർക്കത്ത് ഏറ്റിക്കൊടുക്കട്ടെ. അവരെ സന്താനങ്ങൾ മുരണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പേരക്കുട്ടികളും ഒക്കെ കുറേ ആളുകളുണ്ടൊക്കെ നല്ല നടപ്പിലുള്ള കൂട്ടക്കാർ തന്നെയാണ്. അവരെ കൊണ്ടുള്ള നന്മയും ജനങ്ങൾക്കൊക്കെ അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. നമ്മൾക്കും താജുലമ്മയെ കൊണ്ടുള്ള ബർക്കത്ത് നമുക്കൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞാൻ നിർത്താണ്. എല്ലാവരും തയ്യാറാക്കണം. അസ്സലാമു അലൈക്കും. അഭിമന്യരായ ഷാഫി തങ്ങൾ ബാലവി മദീന മുനവ്വറയിൽ വെച്ച് രചിച്ച ഹദിയത്തു റബീഉ എന്ന സ്വലാത്ത് കിതാബ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ സുലൈമാൻ ഉസ്താദിന് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കും. അല്ലാഹു അക്ബർ.